ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് അര കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മൂന്ന് സവാള പൊടിയായ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞത് അത്ര പൊടി ആയിട്ടില്ല, കുറച്ചുകൂടെ തിന്നായിട്ട് അരിയാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വയന്ന് വരുമ്പോഴേക്കും അതിലേക്കൊരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വയറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വരുന്നതനുസരിച്ചിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആണെങ്കിലും. ഇപ്പം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ആ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മസാലകൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ മസാലയിൽ കിടന്ന് വേണം ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ മസാലയിൽ കിടന്ന ചിക്കൻ വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ കറിക്ക്. ശരിക്കും ആ ചിക്കനിലൊക്കെ മസാല പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യമേ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല ശരിക്കും ആ ചിക്കനിൽ കവർ ചെയ്ത് കിട്ടുന്ന വിധത്തിൽ മസാലയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ നമുക്കിന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിടക്ക് ഒന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ഞാൻ ഇടക്ക് തുറന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറി നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ശരിക്കും ചിക്കനിൽ പിടിച്ച് ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായി അരിഞ്ഞും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയും കൂടെ ചെറുതായി അരിഞ്ഞത് വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.